പിന്നെ എസ് വൈ എസ് സെൻട്രൽ ജനറൽ സെക്രട്ടറി ബാബഹാജി നടുപദവ അടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ അവർക്ക് സന്തോഷം അറിയിച്ച് സ്വാഗതം ഓതുന്നു നമുക്ക് ഇപ്പോൾ ദിഖറിൻ്റെ മഹത്വവും അഹ്ലു ബൈത്ത് സദസ്സിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞു തരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, സത്യത്തിൽ ഞാൻ അബ്ബാസ് ഉസ്താദിനിക്ക് പ്രത്യേക സ്വാഗതം പറയാനായി ഇപ്പം എൻ്റെ മൈക്ക് പിടിച്ച് വാങ്ങിയത്. ഇപ്പം മൂപ്പരായി പ്രസംഗിക്കേണ്ടത്. സത്യത്തിൽ ഈ എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. ഈ മുടിപ്പിലേക്ക് ഞാൻ വന്നതും ഇതൊക്കെ തുടങ്ങിയതും ഒരു നിയോഗമായിരിക്കാം. പക്ഷെ വരാനുള്ള ഒരു സബബ് അബ്ബാസ് ഉസ്താദാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ വിഷമകരമായ ഒരവസ്ഥ കൊല്ലങ്ങൾക്ക് മുമ്പ് സജിപ്പത്ത് വെച്ചുണ്ടായപ്പോൾ ഉസ്താദ് ഞാനുമായി കുറേ അടുത്തു. എന്നെ അന്ന് ഫോൺ വിളിച്ച് കുറേ ആശ്വസിപ്പിച്ച ഒരു വലിയൊരു മഹത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അബ്ബാസ് ഉസ്താദ്. കാരണം എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ളവരാണ് മൂപ്പര്. ഈ നാട്ടിൽ എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, ഇവിടെ തുടങ്ങേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഉസ്താദുമാരുടെ ഒരു നിർദ്ദേശം പോലെ, ഒരു മക്കളോട് പറയും പോലെ, ഇതിങ്ങനെ ചെയ്യണം തങ്ങളെ, ഇങ്ങനെ ചെയ്യണം തങ്ങളെ, ഇങ്ങനെ ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞു തന്ന് എന്നെ കൈപിടിച്ചു ഈ മജ്ലിസിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളിലേക്ക് എന്നെ ആനയിച്ചതിൻ്റെ ഒരു കാര്യമായ ഒരവകാശം ഉസ്താദിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്ബോധന പ്രസംഗം നമ്മുടെ കഴിഞ്ഞ മാസം ആന്ന് എ പി ഉസ്താദ് വന്നപ്പോൾ തുടങ്ങിയെങ്കിലും കഴിഞ്ഞ മാസം അതിൻ്റെ ചെറിയ തുടക്കമെങ്കിലും ഔപചാരികമായി ഈ സഖാഫിയ മജ്ലിസിൻ്റെ തുടക്കം അബ്ബാസ് ഉസ്താദിനെ കൊണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ജമാ ഉസ്താദിൻ്റെ പഴയ പ്രസംഗം കേൾക്കാൻ നല്ല ആവേശമാണ്. പണ്ടത്തെ ആധുനിക സാധാത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്ത, എനിക്ക് പോലും അറിയാത്ത കുറേ ചരിത്രങ്ങൾ ഉസ്താദിൻ്റെ കൈവശമുണ്ട്. എന്നോട് എപ്പോഴും ചോദിക്കും, ഇന്ന് ഉപ്പപ്പ എങ്ങനെ, ഉപ്പപ്പാക്ക് എത്ര മക്കളാണ്, ആ ഉപ്പപ്പാൻ്റെ മക്കളൊക്കെ എവിടെയാണ്, എരുമാറുള്ള അസറു സക്കാഫ് തങ്ങൾക്ക് എത്ര മക്കൾ, അവരുടെ ഇങ്ങനെ ആധൂര് സാധാത്യങ്ങളോട് വളരെ അവേദ്യമായ ബന്ധം, വളരെ സ്നേഹവും മഹബത്തുമുള്ള ഒരു വലിയ മനുഷ്യനാണ് അബ്ബാസ് ഉസ്താദ്. അള്ളാഹുവെ, ആ വ്യക്തിയുടെ, ആ അബ്ബാസ് ഉസ്താദ് എന്ന് പറയുന്ന ആ ശരീരത്തിൻ്റെ രോഗം നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ, ആത്മവീര്യം നീ വർദ്ധിപ്പിക്കണേ അല്ലാ, സമുദായത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ ശക്തി കൊടുക്കണേ അല്ലാ. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് വിളിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്നെ തങ്ങൾ വേഗം വിടണമെന്ന്. ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ സൗകര്യം, ഞാൻ ഒന്നും തടസ്സം പറഞ്ഞിട്ടില്ല. ഉസ്താദ് ആ പഴയ കുറച്ച് ഉപദേശം നൽകി പോകാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഉസ്താദ് എന്നോട് ഉസ്താദ് പറഞ്ഞത് തങ്ങളെ, ഞാൻ വന്നത് തങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ തങ്ങൾ തൊട്ട് എൻ്റെ ഷെയ്ഖ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉമ്പത്തങ്ങൾ വരെയുള്ള ഷെയ്ഖന്മാരുടെ മുഴുവനും ഒസീലയാക്കി നമുക്ക് ഇനി അടുത്ത് ദുആ ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് സാധുവായി ഞാൻ ദുആ ചെയ്യുന്നു. അബ്ബാസ് ഉസ്താദ് പറയുന്നു, ഇൻഷാ അല്ലാ ഞങ്ങളെ കൈവിൻ്റെ പരമാവധി ഉസ്താദിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. ഈ സദസ്സിലുള്ള ആണ് പെണ്ണ് ചെറുത് വലുത് വയസ്സന്മാർ സാധാത്യങ്ങൾ ആലിമ്യങ്ങളൊക്കെ ആമീൻ പറയും എന്നൊരു വാദ മാത്രമേ ഉസ്താദിൻ്റെ അങ്ങോട്ട് പ്രതിഫലമായി ഞങ്ങൾക്ക് തരാൻ കഴിയുന്നുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീർഘായുസ് തരുമാറാകട്ടെ.
അല്ലാഹുവേ ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ, ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത നിരവധി ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹുവിനറിയാം അവർക്കൊക്കെ നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എത്ര ആളുകളാണ് സഹായിച്ചത്, സുബ്ഹാനല്ലാ. ഞാനൊന്നും പറയാതെ ഇങ്ങോട്ട് വന്ന് എന്ത് ആവശ്യമുണ്ട് എന്ന് ചോദിച്ച എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവേ അവരുടെ ആവശ്യം നീ നിറവേറ്റി കൊടുക്കണേ അള്ളാ, അവരുടെ ലോകം നിശബ്ദയാക്കി കൊടുക്കണേ അള്ളാ. സ്ത്രീകൾക്ക് നമ്മുടെ ഇതിനകത്ത് കൊള്ളുന്നില്ല, സ്ത്രീകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാര്, എൻ്റെ ഉമ്മമാര് അവിടെ നിങ്ങൾക്ക് എതിരിൽ, ഇതിൻ്റെ എതിരിൽ തന്നെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ നിൽക്കണം. എല്ലാം ഒരാളും ഹൈവാക്കാതെ ഞാൻ മിനിഞ്ഞാന്നിപ്പോ ഒരു സംഭവം കേൾക്കണ, ഞാൻ ഉസ്താനെ വിളിക്കാൻ പോകുന്നത്. മിനിഞ്ഞാന്ന് ഈ 200 ചില്ലാനം ടോക്കൺ എടുത്തു വെച്ച് ഇവര് ഒരു 200 ചില്ലാന ആളുകൾ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ആള് ഒരിക്കലും പറ്റൂല. അപ്പൊ എന്നോട് ചോദിച്ചു തിരിച്ചേക്കണോ? അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ സ്നേഹിച്ചു, എന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഇടം തേടി വന്ന ആളുകൾ ഒന്നും നിങ്ങൾ ചിരിച്ചേക്കണ്ട. രാവിലെ സ്വഭയം നിസ്കരിച്ചിട്ട് പുറപ്പെട്ട ഞാൻ ഇവിടുന്ന് 10 മണിക്കാണ് എഴുന്നേറ്റ് പോയത്. അതിനിടയ്ക്ക് ഒരു റെസ്റ്റും ഉണ്ടായിട്ടില്ല. എന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെല്ലാവർക്കും വേണ്ടിയും തങ്ങളത് വാച്ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊക്കെ, നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആളുകളാ, മജ്ലിസ് സജു പാർക്കിൻ്റെ ആളുകളാണ്. നിങ്ങൾ സ്വയം എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിന്ന് ഈ സദസ്സിനെ ധന്യമാക്കി ദുആയിലൊക്കെ ആമീൻ ചൊല്ലി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട്